എറണാകുളത്തിൻ്റെ സ്വന്തം മാർപ്പാപ്പ, വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന പെരുന്നുണയനായ ഷൈപ്പു എന്ന സാത്താനിക സർപ്പം. എറണാകുളത്തെ വിശ്വാസികളെ നുണകൾ പറഞ്ഞ് പറ്റിച്ച്, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിച്ച്, മാർപ്പാപ്പയ്ക്കെതിരെ പോലും ശബ്ദമുയർത്താൻ അഹോരാത്രം പണിയെടുക്കുന്ന സാത്താനിക സർപ്പമാണ് ഷൈപ്പു അന്തോണി എന്ന കണ്ണടക്കാരൻ. സീറോ മലബാർ സഭയെ തകർക്കാൻ സുഡാപ്പികളുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി സഭയ്ക്കും മാർപ്പാപ്പയ്ക്കുമെതിരെ വിശ്വാസികളെ തിരിക്കേണ്ടത് ഷൈപ്പു എന്ന പെരും നുണയൻ്റെ ആവശ്യമാണ്. കത്തോലിക്കാ സഭയിൽ എവിടെ പ്രശ്നങ്ങളുണ്ടോ, എപ്പോഴും സത്യത്തിനെതിരായും സഭയ്ക്കെതിരായും പ്രവർത്തിക്കുന്നതിൽ എന്നും മുൻപന്തിയിലുണ്ട് പെരും നുണയനായ ഈ കപട വിശ്വാസി. അഭയ കേസ്, ആലഞ്ചേരി പിതാവിനെതിരായ ഭൂമി കേസ്, എറണാകുളത്തെ കുർബാന പ്രശ്നം, ബിഷപ്പ് ഫ്രാങ്കോ കേസ് എന്നിവയിലെല്ലാം ഈ താടിക്കാരനായ കുറുക്കൻ്റെ ഇടപെടൽ ഏവർക്കും അറിയാവുന്നതാണ്. ഒരു കന്യാസ്ത്രീ ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ കള്ളക്കേസ് കൊടുത്തപ്പോൾ സുഡാപ്പി ഫണ്ട് വാങ്ങി കുട്ടി സുഡാപ്പികളെ പ്ലക്കാർഡ് കൊടുത്ത് വഞ്ചി സ്ക്വയറിൽ സമരപ്പന്തലിൽ എത്തിച്ചപ്പോൾ മുതൽ ഓരോ സംഭവങ്ങളിലും ഇയാളുടെ പോക്കറ്റിലേക്ക് ഒഴുകിയ പണത്തിന് കയ്യും കണക്കുമില്ല. ആലഞ്ചേരി പിതാവിനെതിരെയുള്ള ഭൂമി കേസ് ഉയർത്തിക്കൊണ്ടുവന്ന് വ്യാജരേഖയുണ്ടാക്കി അദ്ദേഹത്തെ പുറത്താക്കാൻ വിമതർ കളിച്ച കളിയിലും ഈ മനുഷ്യൻ ഉണ്ടായിരുന്നു. ലുലുമോൾ എന്ന കന്യാസ്ത്രീ സഭയ്ക്കെതിരായി നടത്തിയ അധിക്ഷേപങ്ങൾക്ക് പിന്നിലും ഈ മനുഷ്യനെ കാണാം. എറണാകുളത്തെ കുർബാന പ്രശ്നത്തിലും അത് ഇത്രയും വഷളായതിൻ്റെ പിന്നിലും ഈ മനുഷ്യനെ കാണാം. സ്വന്തം ഇടവകയിലെ മാതാവിൻ്റെ അത്ഭുത പ്രവൃത്തി എന്ന് പറഞ്ഞ് ആളെ കൂട്ടിയ വ്യാജ അത്ഭുത കഥയിലെ നായകനായും ഇദ്ദേഹത്തെ നമുക്ക് കാണാം. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന അവസ്ഥയിലായ ഈ മനുഷ്യനാണ് സീറോ മലബാർ സഭയുടെ ശാപം. സാത്താന്റെ പ്രവൃത്തികൾ തൽക്കാലത്തേക്ക് വിജയിച്ചാലും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ താങ്ങാൻ സാത്താൻ ഒരിക്കലും ശക്തിയുണ്ടാകില്ല. ദൈവത്തിൻ്റെ പ്രഹരം ഇദ്ദേഹത്തിന് ഏത് വിധത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.